സുഹൃത്തുക്കളെ, എൻ്റെ ജീവിതത്തിൽ വളരെ കുറച്ച് മാത്രമാണ് ഭക്ഷണം എന്ന് പറയുന്ന സാധനം ഞാൻ മറ്റുള്ളവർക്ക് റെഫർ ചെയ്തുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്ന സിനിമ കാണൂ എന്നായിരിക്കാം. ഇങ്ങനെ ഇപ്പോൾ എൻ്റെ മുമ്പിലേക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ സിനിമ, അത് ജിഗർത്തണ്ട XXX എന്ന് പറയുന്ന നമ്മുടെ കാർത്തിക് സുബരാജിൻ്റെ സിനിമ നിങ്ങൾ കാണണം എന്ന് തന്നെയാണ്. എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സ് പറഞ്ഞു പറഞ്ഞാണ് പല സിനിമകളും നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ എന്ന് പറഞ്ഞിടക്കുന്ന ആൾക്കാർ, ദയവ് ചെയ്ത് ജിഗർത്തണ്ട XXX എന്ന് പറയുന്ന ഈ കാർത്തിക് സുബരാജിൻ്റെ ഈ സിനിമ കാണണം എന്ന് തന്നെ ഞാൻ പറയും. 100% നിങ്ങൾ കണ്ടിരിക്കേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ സിനിമയെ അത്രയ്ക്കധികം അങ്ങോട്ട് സ്നേഹിച്ച് കളയുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും ഈ സിനിമ കാണുക തന്നെ വേണം. ജിഗർത്തണ്ട XXX എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കഥയിലേക്കോ അല്ലെങ്കിൽ അതിലത്തെ നടീനടന്മാരിലേക്കോ ഒന്നും കിടക്കുന്നില്ല. ജിഗർത്തണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടത് അതൊരു കാർത്തിക് സിനിമ എന്ന രീതിയിലാണ്. കാർത്തിക്കിന്റെ മുമ്പെയുള്ള സിനിമകൾ ബേട്ട, മഹാന്, മെർക്കുറി എന്നുള്ള സിനിമകളൊക്കെ, അതുപോലെ തന്നെ പിസ എന്ന് പറയുന്ന സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം ടിക്കറ്റ് എടുത്ത് കാണുകയും ഒരു ക്ലാസിക് സിനിമ എന്ന രീതിയിൽ നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സിനിമയുടെ അവസാനം ഉണ്ടല്ലോ, എൻഡിങ് ഉണ്ടല്ലോ, അത് നിങ്ങളെ സ്വാധീനിച്ചിരിക്കും. പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള പലതും നമ്മൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. ആ റിലേറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു തരം പൊളിറ്റിക്കൽ റിലേറ്റ് ആവട്ടോ. ഈ സിനിമക്ക് പല രീതിയിൽ കാണാം എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പൊളിറ്റിക്കലായിട്ട് ഈ സിനിമയെ കാണാം. സിനിമയെ ഇഷ്ടപ്പെടുന്ന സിനിമ എന്ന് പറഞ്ഞ മേഖല എന്തിനാണെന്നും സിനിമ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്നും സിനിമ എന്തിനാണ് കാണുന്നതെന്നും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കും ഈ സിനിമ കാണാവുന്നതാണ്. സിനിമയെ സ്വാഭാവികമായിട്ടും സിനിമാക്കാരാണ് ആഗ്രഹിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടിരിക്കുക തന്നെ വേണം. ഈ നമ്മുടെ ജിഗർത്തണ്ട ആദ്യത്തെ സിനിമ നമുക്കറിയാം, ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമയും ഒപ്പം തന്നെ ഒരു ഗാങ്സ്റ്ററിന്റെ കഥയൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് സിനിമയുടെ ജിഗർത്തണ്ട. ഈ ജിഗർത്തണ്ട XXX എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് എത്തുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് ആ പഴയ സിനിമാ പരിസരത്തിൽ നിന്ന് തന്നെയാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. പക്ഷേ ആ സിനിമ പഴയ സിനിമാ പരിസരത്തിന്റെ വലിയ നിഴലുകളൊന്നും നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിയില്ല. ഇതിലൊപ്പം രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി വളരെ കൃത്യമായിട്ട് അങ്ങോട്ട് എഴുകി ചേർത്തിട്ടുണ്ട്. ഒരു സിനിമാക്കാരൻ, സിനിമ ഒരു പൊളിറ്റിക്സ് ആണെങ്കിൽ സിനിമാക്കാർ മുഴുവൻ ഒരു പൊളിറ്റീഷ്യൻസ് ആണെന്നൊക്കെ നമുക്ക് പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അത്തരത്തിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം എൻചാൻറ് ചെയ്യുന്ന, ഇൻട്രസ്റ്റിംഗ് ആവുന്ന, ഓരോ നിമിഷവും വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയോട് നമുക്ക് കണ്ടിരിക്കാവുന്ന സിനിമ തന്നെയാണ് കാർത്തിക് സുബരാജിന്റെ ഈ ഒരു മാജിക്കൽ ഫിലിം. ഞാനിങ്ങനെയൊക്കെ പറയാൻ കാരണം ഇതൊരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്, ഒരു സംശയമില്ല കേട്ടോ. ഇത് ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് രാഷ്ട്രീയം മെല്ലെ എഴുകി ചേർക്കുക, കോർത്ത് വെക്കുക, രാഷ്ട്രീയം കൂടി അതിനൊപ്പം തിരികിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള ഒരു സംഗതിയാണ്. കാരണം നമ്മൾ അതിൻ്റെ ഒരു കൊമേഴ്ഷ്യലൈസ് ആയിട്ടുള്ള സംഗതിയിൽ മാത്രം നമ്മൾ മുഴുകിപ്പോകും. ചിലപ്പോഴൊക്കെ അതിൽ ചില രാഷ്ട്രീയങ്ങളൊക്കെ അറിയാതെ കോർത്ത് വെക്കാറുണ്ട്. നമ്മൾ ഈ അടുത്തിറങ്ങിയ നമ്മുടെ മമ്മൂക്കയുടെ ഒരു സിനിമയുണ്ട്, കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമ. ആ കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമയിലെ ആ കണ്ണൂർ സ്കോഡ്, ആ ഒരു ടീം, ആ പോലീസ് ടീം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഉത്തരേന്ത്യയിലെ ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട്. ആ ഉത്തരേന്ത്യൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരന്റെ സഹായം അവർക്കൊരു ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ അവിടെ എത്തുന്നത്, ഈ ഒരു കൊലയാളിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട്. എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞ ആ ഒരു നിമിഷത്തിൽ, പോലീസ് സ്റ്റേഷനിലേക്ക് എൻട്രി ചെയ്യുന്ന തൊട്ട് നിമിഷത്തിൽ, ആ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ചെറിയ രാഷ്ട്രീയം ചെറുതായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് എത്ര പേർക്ക് അത് മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇനി കാണുമ്പോൾ, ഇനി ഒ ടി ടിയിൽ വന്നാലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട രംഗം അതിലുണ്ട്. സംഗതി ഇങ്ങനെയാണ് കേട്ടോ, ഇവരവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. എത്തിയ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് അധികാരിയുടെ പിന്നാലെ ഒരു സ്ത്രീ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു മലയാളം അവിടെ താഴത്തിങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട്, സർ അവളൊരല്പം വെള്ളം മാത്രമേ എടുത്തുള്ളൂ. കേൾക്കണം കേട്ടോ, അവളൊരല്പം വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാണ് ആ ഒരു ഡയലോഗ്. അവൾ വെറുതെ വിടുന്ന സർ എന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കുകയാണ് ഒരു അമ്മ ഒരു പോലീസുകാരൻ്റെ പിന്നാലെ നടന്ന് കേണ അപേക്ഷിക്കുന്ന രംഗമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് മമ്മൂക്ക അത് ശ്രദ്ധിക്കുന്നുണ്ട്, മമ്മൂക്കയുടെ കഥാപാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് തിരിച്ചു വരുന്ന സമയത്ത് അവൾ ഒപ്പമുള്ള പോലീസുകാരെ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ, കേരളമല്ല അത് തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. നോക്കൂ, കേരളമല്ല അത് തന്നെയാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളമാണെങ്കിൽ കേരളത്തിലെ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ഒരിക്കലും വെള്ളം കുടിച്ചതിൻ്റെ പ്രശ്നമായിട്ട് തൻ്റെ മകൾ ഒരു ഏതൊരു കിണറ്റിൽ നിന്നങ്ങാണ്ട് വെള്ളം കോരി കുടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരേന്ത്യൻ പൊളിറ്റിക്സിനെ വളരെ സ്ലൈറ്റായിട്ട് ചേർത്ത് വെക്കാനേ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സ്ലൈറ്റായിട്ടാണെന്നെങ്കിൽ കാർത്തിക് സുബരാജിൻ്റെ ഈ ഒരു സിനിമയിൽ സ്ലൈറ്റ് ഒന്നുമല്ലോട്ടോ.
കൃത്യമായിട്ടും വൃത്തിയായിട്ടും മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയിൽ അദ്ദേഹം അതൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ളത്. കാണേണ്ട രംഗങ്ങൾ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കാം. പിന്നെ രണ്ട് നടന്മാര് രാഘവ ലോറൻസും എസ് ജെ സൂര്യയും. എസ് ജെ സൂര്യ എവിടെ ഒരു വില്ലനായിട്ട് വരികയാണെങ്കിൽ ഓവർ ആക്ടിങ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് ഒരു കാലഘട്ടത്തിൽ തോന്നിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ എസ് ജെ സൂര്യ. പക്ഷേ ഈ അടുത്ത സമയത്ത് അദ്ദേഹം അതിഗംഭീരമായിട്ടൊക്കെ വേഷങ്ങൾ ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. നല്ല ഗംഭീര സിനിമകളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്തായാലും രാഘവ ലോറൻസ് ഒക്കെ അദ്ദേഹം ഒരുപക്ഷെ ഒരു രംഗത്തിലൊക്കെ ഓവറായിട്ട് നശിപ്പിച്ചു കളയാൻ സാധ്യതയുള്ള ആ ഒരു അഭിനയ രീതിയൊക്കെയുള്ള ഒരു മനുഷ്യന്. പക്ഷെ അതടക്കം ഒതുക്കിയിട്ട് ഇവന് ഡാൻസ് രംഗമൊക്കെ ഉണ്ട്, അതിലടക്കം ഒതുക്കി നിന്നുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒക്കെ കടിഞ്ഞാണ് കൃത്യമായിട്ടും രാഘവ ലോറൻസിന്റെയും അസിജ സൂര്യയുടെ ഒക്കെ കടിഞ്ഞാണ് കൃത്യമായിട്ടും കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന ആ ഒരു നല്ല സംവിധായകന്റെ കയ്യിലുണ്ടായിരുന്നതാണ്. അതില്ലായിരുന്നെങ്കിൽ അത് അഴിഞ്ഞാടിക്കൊണ്ട് നാശമാക്കിയേനെ. പക്ഷേ അത് ആവശ്യത്തിന് വേണ്ട ചേരുവകൾ എല്ലാം കൃത്യമായി ചേർത്ത് സത്യം പറയലോ നല്ല സുന്ദരമായിട്ടുള്ള കാപ്പി കുടിച്ച പ്രതീതിയാണ്. അപ്പോ തുടക്കത്തിലെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാർത്തിക സുബ്രാജിന്റെ സിനിമകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു സംശയമാണ് കേട്ടോ, ഒപ്പം തന്നെ സിനിമയെ അപാരമായിട്ട് സ്നേഹിക്കുന്ന സിനിമയെ അപാരമായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമ എഴുതണമെന്നും സിനിമ സംവിധാനം ചെയ്യണമെന്നും സിനിമ എന്തിനാണ് സിനിമ എന്നൊക്കെ ചിന്തിച്ചിടക്കുന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടിരിക്കുക തന്നെ വേണം. ഞാൻ പോയപ്പോൾ തന്നെ ആളുകൾ കുറവായിരുന്നു കേട്ടോ, അതുകൊണ്ട് മൗത്ത് പബ്ലിസിറ്റി കൊണ്ടുവരെങ്കിലും ഈ സിനിമ ആളുകൾ മുമ്പിലേക്ക് എത്തട്ടെ. അപ്പോൾ പറഞ്ഞു വെച്ച പോലെ മുമ്പേ എപ്പോഴും പറയുന്ന പോലെ കാണുക, നിങ്ങളുടെ അഭിപ്രായം കണ്ടു കഴിഞ്ഞതിന് ശേഷമെങ്കിലും ഈ ചാനൽ താഴെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ബൈ ബൈ.